ആരോരുമില്ലാത്തവർക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകാൻ വസ്ത്ര ബാങ്ക് എന്ന ആശയവുമായി സന്നദ്ധ പ്രവർത്തകർ കോട്ടയത്തും തൃശൂരിലുമാണ് ഉപയോഗിച്ച വസ്ത്രങ്ങൾ ശേഖരിച്ച് വിൽക്കാൻ വസ്ത്ര ബാങ്ക് നടപ്പിലാക്കുന്നത് വെറും പത്ത് മാസത്തെ പ്രവർത്തനം കൊണ്ട് രണ്ടു കോടി രൂപയാണ് ശേഖരിച്ചത് ആർക്കും ഇവിടെ വസ്ത്രങ്ങൾ നൽകാം പുതിയതാവട്ടെ പഴയതാവട്ടെ ഇവ വിറ്റ് കിട്ടുന്ന പണം പാവങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് ഉപകരിക്കും ഫാദർ ഡേവിസ് സിറമൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കോട്ടയത്തും തൃശൂരിലുമാണ് വസ്ത്രങ്ങൾ ശേഖരിച്ച് വിൽക്കുന്നത് കിട്ടുന്ന പണം ജയിൽ ഡി ജി പിന്നെ എല്ലാ ജില്ലകളിലുമുള്ള ജയിൽ വകുപ്പിൻ്റെ കാൻ്റീനുകൾ വഴി രുചികരമായ ഭക്ഷണം അർഹതപ്പെട്ടവർക്ക് ഉറപ്പുവരുത്തുന്നു വസ്ത്രബാങ്കിന്റെ ലക്ഷ്യം ഉൾക്കൊണ്ട് രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ഒരു കല്യാണമൊക്കെ ആകുമ്പോൾ ഒമ്പതും പത്തും സാരികളാണ് ഒരു പെൺകുട്ടി വീട്ടിൽ വാങ്ങിക്കുന്നത് അപ്പൊ ഇതൊക്കെ ആ ഒരു ഒറ്റ ദിവസത്തെ പർപ്പസിന് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളു അത് കഴിഞ്ഞാൽ ഇതെല്ലാം കളയത്തേ ഉള്ളൂ ഈ തുണികൾ അമ്പതിനായിരം അറുപതിനായിരം രൂപ വരെ വിലയുള്ള തുണികൾ വെറും പത്തും ഇരുന്നൂറും അഞ്ഞൂറും രൂപയ്ക്കാണ് നമ്മൾ ഇത് വിൽക്കുന്നത് അതുപോലെ വില കൂടിയ ഗൗൺസ് ഒരുപാട് പത്തും ഇരുപതിനായിരം രൂപയുടെ ഗൗൺസ് ഒക്കെ നമ്മൾ വിൽക്കുന്നത് ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ പോലും പൊട്ടിക്കാത്ത വാൻഹ്യൂസൺ പോലുള്ള നല്ല ബ്രാൻഡ് കുട്ടികളുടെ കുട്ടികളുടെ ഷർട്ട് കോവിഡ് കാലത്ത് വൃദ്ധസദനങ്ങളുടെ വരുമാനം ഇടിഞ്ഞതോടെയാണ് പണം കണ്ടെത്താൻ സന്നദ്ധ പ്രവർത്തകർ പുതിയ മാർഗം തേടിയത് പതിനാല് ജില്ലകളിലും വസ്ത്രബാങ്ക് തുടങ്ങാനാണ് പദ്ധതി കൂടാതെ കോട്ടയം നഗരത്തിൽ ആരും പട്ടിണി കിടക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ഫുഡ് ബാങ്ക് തുടങ്ങാനുള്ള ആലോചനയും സംഘാടകർക്കുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് കോട്ടയം